ഇതാണ് മറുപടി. നമ്മൾ എല്ലാവരും കാത്തിരുന്നത് സുരേഷ് ഗോപിയുടെ പ്രതികരണം തന്നെയാണ്. അതെ, മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ സുരേഷ് ഗോപി മറ്റു രീതിയിൽ പെരുമാറി എന്നും അനാവശ്യ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു ലൈംഗിക ചുവയോടെ സംസാരിച്ചു തൊട്ടു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിരവധി സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു. പല ആളുകളും പല മാധ്യമങ്ങളും സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തി രംഗത്ത് വരികയും ചെയ്തു. മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന് തോളിൽ കൈയിട്ടുകൊണ്ട് അല്ലെങ്കിൽ തോളിൽ കൈ വച്ചുകൊണ്ട് സംസാരിച്ചതാണ് സുരേഷ് ഗോപിയെ കുറ്റക്കാരനാക്കാനുള്ള കാരണം. കേസ് കൊടുത്ത മാധ്യമപ്രവർത്തകയും രംഗത്തെത്തുകയും ചെയ്തു. മാധ്യമപ്രവർത്തകയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തോന്നിയെങ്കിൽ അതിന് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി രംഗത്തെത്തി. എന്നാൽ തനിക്ക് മാപ്പൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ട് കേസുമായി തന്നെ മാധ്യമപ്രവർത്തകർ മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ എല്ലാവരും കാത്തിരുന്നത് പോലെ സുരേഷ് ഗോപിയുടെ അടാറ് മറുപടി ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കാൻ നമ്മളും ആഗ്രഹിച്ചത്. മാധ്യമങ്ങളോട് ഒരിക്കലും മുഖം തിരിക്കാത്തൊരു നടനാണ് സുരേഷ് ഗോപി. എല്ലാവരോടും, തന്നെ മുന്നിലെത്തുന്ന എല്ലാവരോടും ഒരേ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അദ്ദേഹം സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തനിക്ക് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും നേരിട്ട ഒരു ദുരനുഭവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ ഇപ്പോൾ ട്രോൾ ചെയ്യുകയാണ്. എന്നെ തുടരുത്, ഡോണ്ട് ടച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന്റെ പ്രവൃത്തി കാണുമ്പോൾ നമുക്കും ചിരി വരും. കാരണം ഇത് തന്നെയാണ് മറുപടി. ഇദ്ദേഹം നടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തെ കൂട്ടമായി ചെന്ന് തൊടുകയും അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൂട്ടമായി ചെന്ന് ഇദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കാനൊക്കെ അടുത്ത് ചെല്ലുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൂട്ടത്തോടെ ആക്രമിക്കാൻ എന്ന പോലെ തള്ളിക്കയറിയാണ് മാധ്യമങ്ങൾ പലപ്പോഴും അടുത്തേക്ക് ചെല്ലുന്നത്. അത് ഇദ്ദേഹമല്ല, രാഷ്ട്രീയക്കാരുടെയും മറ്റു താരങ്ങളുടെ അടുത്തെല്ലാം ഇങ്ങനെ തന്നെയാണ്. എന്നാൽ ഇപ്പോഴദ്ദേഹം എന്നെ തൊട്ടാൽ ഞാനും കേസ് കൊടുക്കുമേ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ ഒന്നടക്കം ട്രോളുകയാണ്.